ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഇവിടെ ഒരാൾ പറയാൻ കേട്ടില്ലേ, ഫുൾ തിരക്കിലാണല്ലോ. എപ്പോഴും വോയിസ് ഓവർ മാത്രം. അപ്പൊ എന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വരത്തില്ല, അതുകൊണ്ടാണ് ഭയങ്കര ചടങ്ങാണ്. ഞങ്ങള് മാത്രല്ല, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ആദിക്കുട്ടനുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട്, രേച്ചുവിന്റെയും ആദിക്കുട്ടന്റെയും ആദ്യത്തെ ട്രെയിൻ യാത്ര. ഫ്ലൈറ്റിലൊക്കെ കയറിയ ആളാ ഇതുവരെ. ഈ 25 വയസ്സായിട്ടും ട്രെയിനകത്ത് കയറിയിട്ടില്ല, അതിനുള്ള യോഗം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് യോഗം ഉണ്ടായിട്ടുള്ളത്. മെട്രോ ട്രെയിൻ പൊക്കോളം ഉണ്ട്. സമയത്തേ 10 മണി 10:05 നമുക്ക് 12:30 ട്രെയിൻ. അതൊക്കെ പെട്ടെന്ന് എത്തിക്കും, അതൊന്നും പേടിയൊന്നുമില്ല. അതൊന്നും വിഷയമല്ല. ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്ന എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം വഴിയേ കാണാം. ആദ്യത്തെ ട്രെയിനല്ലേ, ആദ്യത്തെ ട്രെയിൻ യാത്രയല്ലേ? മൂന്ന് പേര്. താങ്കൾ ആദ്യത്തെയാണോ? താങ്കൾ ആദ്യത്തെയാണോ? അവന്റെ മെയിൻ കളിപ്പാട്ടാണ് ഇതിങ്ങനെ പിടിച്ച് അവന് കറക്കണം, അതിനാണ് അവനത് എടുക്കുന്നത്. താക്കോലി നിന്ന് താക്കോലി നമുക്ക് പോണ്ടല്ലേ. ഇങ്ങനെ വണ്ടിയെ കയറ, വണ്ടി എടുക്കോ. ബാഗിലുണ്ടെന്നോ? നമുക്ക് അവർ ഇട്ട് വെച്ചാണോ? ഒരു യാത്ര പോകുമ്പോ താങ്കൾ വണ്ടി പുറകോട്ട് എടുക്കും, മുമ്പോട്ട് എടുക്കും. വണ്ടി വരാതെ തിരിച്ചു പറയാ. അങ്ങനെ ഒരു 10:45 കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ എല്ലാവരും ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പെട്ടി എല്ലാം എടുത്തു വെക്കാണ്. ഞങ്ങളുടെ പെട്ടിയും പിന്നെ ഇന്നമ്മയ്ക്ക് ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കയറിയത് അച്ഛൻ്റെ അടുത്ത് ഫ്രണ്ടിലിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരത്തേക്ക് ആദിക്കുട്ടൻ അമ്മ ഉണ്ടോ പിടിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലോട്ട് കയറിയപ്പോഴത്തേക്കും ആദിക്കുട്ടൻ ബാക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മളിത് ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ വണ്ടി കയറുന്നത്. അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫുൾ ഇങ്ങനെ ബംഗാളികളായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നു ഏതോ എങ്ങോട്ടേക്കോ ഉള്ളൊരു ട്രെയിന് പോകാനുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ പാർക്കിംഗ് നോക്കിയപ്പോൾ ഇവിടെ പ്രീമിയം പാർക്കിംഗ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര റേറ്റാണ് കേട്ടോ ഗൈസ്. നമുക്ക് സേഫായിട്ട് വേറെ എവിടെയും ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഇടുന്നായിരിക്കും നല്ലത്. നമുക്കിത് ഒരു ദിവസത്തേക്ക് 580 രൂപയാണ് കേട്ടോ. പിന്നെ അപ്പോഴേ അവിടെ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. കാരണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ചോറിട്ടിട്ട് ഇറങ്ങിയതാണ്. എന്നാലും അത് നമ്മൾ പോരുന്ന് പാക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പേ കഴിച്ചാണ് കേട്ടോ. അപ്പോൾ വന്നിറങ്ങിയപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ നമുക്ക് ട്രെയിൻ വരാനായിട്ട് 12:30 ഒരു മണി ആകുമ്പോഴത്തേക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ 11:30 അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ ഓർത്തപ്പോഴത്തേക്കും എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലായിരുന്നു. ആകെപ്പാടെ എന്താണ് ചപ്പാത്തി ബട്ടൂര അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ അച്ഛൻ മാത്രം കഴിച്ചു. ഞങ്ങൾ പിന്നെ അമ്മൂമ്മയും അമ്മയൊക്കെ ജസ്റ്റ് ഓരോ ഫ്രഷ് ലൈം കുടിച്ചു. ഞാനൊന്നും കുടിച്ചില്ല കേട്ടോ. എനിക്ക് ഞങ്ങളൊരു 7-Up വാങ്ങിച്ചിട്ടേ ഞങ്ങൾ കയറി. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ പ്ലാറ്റ്ഫോം ഏതാണെന്നോ ഒന്നും അറിയില്ല കേട്ടോ. ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ ഇങ്ങനെ എറണാകുളത്ത് ആദ്യം കൊണ്ട് പോകുമ്പം വല്ലപ്പോഴും കയറിയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ കയറിയിട്ടേ ഇല്ല കേട്ടോ. പേട്ട എന്നെ കാണിച്ചു തരാണ് ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോം സെക്കൻഡ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേ ഞങ്ങൾ കട്ട പോസ്റ്റായി ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ അടുത്ത് നമ്മുടെ ട്രെയിൻ ലേറ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ അതിലെ കൂടെയൊക്കെ നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആദ്യം കുറച്ച് നേരമൊക്കെ അവൻ മര്യാദക്കിരുന്നു. പിന്നെ ആൾ വയലൻ്റ് ആയിട്ടോ. അന്നേരത്തേക്കും ഞാൻ പറഞ്ഞില്ല എന്തോ ആസാമിലോട്ട് എങ്ങാണ്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അവിടെ മുഴുവൻ ഉണ്ടായിരുന്ന ഹിന്ദിക്കാർ. അപ്പോൾ ഈ ട്രെയിൻ ഇതാണ് അവർക്ക് പോകാനുള്ള ട്രെയിൻ. അത് വന്നപ്പോഴത്തേക്കും അവരെല്ലാതെ കയറിപ്പോയി. പിന്നെ അവിടെ ഫുള്ള് സൈലൻ്റ് ആയിട്ടോ. പിന്നെ ആദ്യക്കൂട്ടം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാൻ്റെ കുരി പള്ള കളഞ്ഞു. പിന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്ത കാരണം നിന്നും അടുത്തുകാരുടെ ഒക്കെ ഞാൻ അന്നത്തോടുകൂടി എനിക്ക് ട്രെയിൻ കയറാണ്ട് തന്നെ ഞാൻ കയറാനുള്ള ആഗ്രഹം ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് ട്രെയിനിന് ഞാൻ ട്രെയിനെ കയറില്ല എന്ന് തന്നെ പറഞ്ഞു. ശരിക്കും ഞാൻ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടോ? അതെ, നമ്മൾ ബാംഗ്ലൂരല്ല പോലെ എയർപോർട്ടല്ലേ. നമ്മളിപ്പോൾ ആലുവയിലെത്തി.
അത് ഇവക്ക് ഇങ്ങനെ ഈ നൈറ്റും കാരണം ഇവിടെ വന്നപ്പോ ഫുള്ള് ബംഗാളികൾ ഞങ്ങൾ ആദ്യം വെച്ച് വേദ ബംഗ്ലാദേശിൽ എത്തിയ പോലെ ഫുള്ള് രണ്ടര കിലോമീറ്റർ ഞങ്ങൾ നടന്നു. ഞങ്ങൾ ആദ്യം വന്നിട്ട് എന്താ പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്ന ഞങ്ങൾ ത്രീ വന്നു. ത്രീ വന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ വേറെ സാധനം ഉണ്ട് ഒരു ഡിവിഷൻ പോലെ ഒന്നില്ല ലാറി പോയിരുന്നു. ലാറി പോയിരുന്നപ്പോ ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ. അപ്പൊ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയോട് പോയി ചോദിച്ചു സ്റ്റേഷൻ മാസ്റ്റർ പോലെ. അപ്പൊ പുള്ളി ഇപ്പൊ പറഞ്ഞു അവിടെ ചെല്ലപ്പോ തന്നെ പുള്ളി പറഞ്ഞു വന്നു. പുള്ളി ചെല്ലപ്പോ തന്നെ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഞാൻ ഇപ്പൊ കണ്ടതേ ഉള്ളു. പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വീഡിയോ അടുത്ത ടൈം ആയിരുന്നു. ഈ ചക്ക ഫുള്ള് സീന ഇപ്പൊ ഡ്രൈവ് വരുന്നതാണ് നമ്മുടെ ബാക്കിൽ. ആദ്യ ട്രെയിൻ വരുന്ന നോക്കണം ട്രെയിൻ വരുന്നേ ഓടിയാ ഓടിയാ ഏയ് അടുത്തെത്തി അടുത്തെത്തി അപ്പം അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്ന് ഗൈസ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ട്രെയിൻ അമൃത എക്സ്പ്രസ്സിലാണ് കേട്ടോ നമ്മൾ പോണത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 5 ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയും പേർക്ക് AC കോച്ചാണ് എടുത്തിരുന്നത് കാരണം സ്ലീപ്പറിൽ ഓൾറെഡി നമുക്ക് സീറ്റ് ഇല്ല. പിന്നെ കിടന്നൊക്കെ പോകാനായിട്ട് ആദ്യമായിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി സേഫ് AC കോച്ചാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ AC ആണ് എടുത്തിരുന്നത് 5 ടിക്കറ്റ്. പിന്നെ നമ്മളവിടെ ചെല്ലാനായിട്ട് ഇവർ കാണിച്ചേക്കുന്ന 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തുമെന്നാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഒത്തിരി നേരമൊന്നും അവിടെ നിർത്തിയിടത്തില്ല കേട്ടോ. പിന്നെ ചില മെയിൻ സ്റ്റേഷൻ ഉണ്ട് ഇങ്ങനെ പാലക്കാട് സെൻറ്ററിലൊക്കെ എന്തോ അരമണിക്കൂറും കണ്ട് നിർത്തിയിടുന്നുണ്ട് ചില സ്ഥലത്ത് മാത്രം. പിന്നെ ചില സ്റ്റേഷനിലോട്ട് നിർത്തത്തും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ കയറി ആകെപ്പാടെ എത്ര പെട്ടുള്ളൂ കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് കിട്ടിയ വെറുത്തെല്ലാം ഒരാൾക്ക് ഇവിടെ ആണെങ്കിൽ ഒരാൾക്ക് അങ്ങേറ്റതൊക്കെ കിട്ടി. രണ്ട് പേർക്ക് മാത്രം അടുത്തടുത്ത് വെറുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പറും ലോവറുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ല അപ്പറും മിഡിലുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലോവർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു വെളുപ്പിന് ഇതേ 6 AM ഞങ്ങൾ സ്ഥലത്തെത്തി. ഇതേ കാറ്റാഴിപ്പാടമൊക്കെ കണ്ടില്ല ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ രാത്രിയിൽ ആദ്യക്കൂട്ടം ഞങ്ങൾ ഉറക്കിയിട്ടേയില്ല. എനിക്കെന്താണെന്നറിയത്തില്ല ചിലപ്പോൾ ട്രെയിനിൻ്റെ സൗണ്ടും കൊണ്ടൊക്കെ ആയിരിക്കണം. ഉറക്കിയിട്ടെന്ന് വെച്ചാൽ അവനൊരു 1 മണിക്കൂറോ തികച്ചു ഉറങ്ങിയിട്ടില്ല. പിന്നെ അവനെ കൊണ്ട് എടുത്തുകൊണ്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആണ്. ശരിക്കും മടുത്തുപോയി ഒരു ബോളെ കണ്ണ് ഉറങ്ങിയിട്ടേയില്ല. ഹലോ, അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നോക്കി 6:30 5 മിനിറ്റ് നേരത്തെ എത്തി. ഞങ്ങൾ ഉറക്കിയില്ല രാത്രി മൊത്തമേ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പെട്ടി വാണ്ടൊക്കെ എടുത്തിട്ട് റൂമിലോട്ട് പോകണം. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ, ജസ്റ്റ് നെറ്റിലൊന്നും നോക്കിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏതെങ്കിലും നല്ല ഒരെണ്ണം പോയി എടുക്കണം. പിന്നെ ഫ്രഷായിട്ട് നമ്മൾ വന്ന കാര്യത്തിന് വേണ്ടി പോകണം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ് വന്നതെന്നുള്ളത് ഒരൈഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയിട്ടുള്ളവരൊന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളവിടെ കാളവണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിത് ഓട്ടോയ്ക്കാണ് കയറിപ്പോയത്. ഓട്ടോക്കാരനാണെങ്കിൽ നമ്മളെ പറ്റിക്കുന്നുള്ളിൽ ഒരു സംശയമില്ലട്ടോ. കഴിച്ച് ഞങ്ങളെ നല്ല രീതിയിൽ പറ്റിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മലയാളികളുടെ അവിടെ ചെന്നാലും പറ്റിക്കാനുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നെ ആദ്യക്കൂട്ടിന് ഇപ്പോഴാണ് കേട്ടോ ഉറക്കം വന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ എന്തിനാ വന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നൊരു കുഞ്ഞു യാത്രാ വീഡിയോ. ഇതിൻ്റെ ബാലൻസ് വീഡിയോ നാളെ എന്തായാലും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ.